بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين. പുന്നാര നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവിടുത്തെ അത്ബാഇൻ്റെ ഒക്കെ ബറക്കത്ത് കൊണ്ട് സാധുക്കളായ നമ്മയൊക്കെ അള്ളാഹു രക്ഷപ്പെടുത്തി തരുമാറാവട്ടെ. ആമീൻ. മങ്കൂസ് മൗലിദുമായി ബന്ധപ്പെട്ട വിവരണങ്ങൾ കുറച്ച് നമ്മൾ നേരത്തെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കിയുള്ള ചില കുറച്ച് ഭാഗങ്ങളുടെ വിവരണമാണ് നമ്മളിപ്പോൾ ഇനി ഉദ്ദേശിക്കുന്നത്. കാലബിന് ഇസ്ഹാക്ക, ഇബിനു ഇസ്ഹാക്ക് എന്ന പണ്ഡിതൻ റഹിമഹുല്ല, അവർ പറഞ്ഞു. താബിഈ പണ്ഡിതനാണ് മഹാനർ. താബിഈ എന്ന് പറഞ്ഞാൽ സ്വഹാബാക്കളെ കണ്ടവർ എന്നാണ്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു സ്വഹാബിയാണ് എന്ന് നമുക്കറിയാം. മഹാനരെ ഈ പറയുന്ന മുഹമ്മദ് ഇബ്നു ഇസ്ഹാഖ് എന്ന് പറയുന്ന പണ്ഡിതൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ താബിഈ പണ്ഡിതനാണ്. അതേപോലെ വലിയ മഹാനരായ സഈദ് ഇബ്നു മുസയ്യബ് റളിയല്ലാഹു അൻഹു അവരെയും കണ്ടിട്ടുണ്ട്. മഹാനർ പറയുകയാണ് ഒരു വിവരണം, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുപ്പിറവിക്ക് ശേഷമുണ്ടായ ഒരു വിഷയം മഹാനർ വിശദീകരിക്കുകയാണ്. ലമ്മാ കാനൽ യൗമു സാബിഉ, തങ്ങളുടെ പ്രസവത്തിൻ്റെ അവിടെ നിന്ന് ഏഴാമത്തെ ദിവസം ആയപ്പോൾ, പ്രസവിച്ച ഏഴാമത്തെ ദിനമായപ്പോൾ, ദബഹ അൻഹു ജദ്ദുഹു അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബ് എന്ന വെല്ലിപ്പ തങ്ങളുടെ പേരിൽ അറവ് നടത്തി. അറവ് നടത്തി എന്ന് മാത്രമല്ല, വലിയ വിശാലമായ ഒരു സദ്യ കൊടുക്കുകയും ചെയ്തു. തങ്ങൾ ഉണ്ടായല്ലോ, തങ്ങളുടെ പിറവി നടന്നതിലുള്ള സന്തോഷം കൊണ്ട് അറവ് നടത്തി. ഒരു കുട്ടിയെ നമുക്ക് ലഭിക്കുക എന്ന് പറയുന്നത് അത് വലിയ നിഅമത്താണ്, അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹമാണ്. കാരണം എത്രയോ ദമ്പതികൾ എത്രയോ വർഷമായി ജീവിച്ചിട്ട് കുട്ടികളില്ലാതെ അവർ ജീവിക്കുന്നുണ്ട്. അതേസമയത്ത് കുട്ടികളെ ലഭിച്ചവർക്ക് അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹമാണ്. അപ്പോൾ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യൽ വിശ്വാസികളുടെ കടമയാണ്. ആ നന്ദിയാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു നന്ദിയാണ് അഖീഖത്ത് അറുത്തു കൊടുക്കൽ. കുട്ടിക്ക് 2 വയസ്സ് തികയുന്നതിൻ്റെ മുമ്പ് അഖീഖത്ത് അറുക്കൽ എന്ന സംഗതി, അല്ല, കുട്ടിക്ക് പ്രായപൂർത്തി എത്തുന്നതിൻ്റെ മുമ്പ്, ഒരു കുട്ടിക്ക് പ്രായപൂർത്തി എത്തുന്നതിൻ്റെ മുമ്പ് അഖീഖത്ത് അറുത്തു കൊടുക്കുക എന്നത് കുട്ടിയുടെ രക്ഷിതാവിന് അഥവാ കുട്ടിയുടെ വാപ്പക്ക് സുന്നത്തായ കാര്യമാണ്. ഇവിടെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിറവി ഉണ്ടായപ്പോൾ ഏഴാമത്തെ ദിവസത്തിൽ വെല്ലിപ്പ അറവ് നടത്തി. ഫത്തഹു സമദ് എന്ന കിതാബിൽ വിശദീകരിക്കുന്നത് കാണാം. ജമാ ഫീഹ അഹല മക്ക, ആ സദ്യയിലേക്ക് മക്കക്കാരായ ആളുകളെയൊക്കെ വിളിച്ചുകൂട്ടി. വ ദബഹൽ ജുസുറ വൽ ഗനമ വ അമില ത്വആമൻ, നല്ല ഒട്ടകങ്ങളെയൊക്കെ അറുത്തു, ആടറുത്തു, നല്ല ഭക്ഷണം ഉണ്ടാക്കി. എന്നിട്ട് നല്ല ഇറച്ചിയൊക്കെ ഇങ്ങനെ ചുട്ടെടുത്തു. എന്നിട്ട് വ ഹമലഹൂലിൽ വുഹൂഷി ഫിൽ ബരിയ, കാട്ടിലൊക്കെ ഉള്ള വന്യമൃഗങ്ങളിലേക്കൊക്കെ അത് കൊണ്ടുപോയി കൊടുത്തു. ഇറച്ചിയൊക്കെ ചുട്ടെടുത്തിട്ട് ശവാ കദീതൻ എന്നൊക്കെ കാണാം അവിടെ കിതാബിൽ. എന്ന് പറഞ്ഞാൽ ഇറച്ചി കഷണമാക്കി വെട്ടിയിട്ട് അത് ചുട്ടെടുത്തു, എന്നിട്ട് കാട്ടുമൃഗങ്ങളിലേക്ക് കൊണ്ടുപോയി. ഫലം യക്കുൻ ലിന്നാസി ഹദീസുൻ ഇല്ലാ വലീമത്തു അബ്ദുൽ മുത്തലിബി അല്ലത്തി ഔലമഹ അലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫറഹൻ ബി മൗലിദി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിറവിയിൽ സന്തോഷിച്ചുകൊണ്ട് അബ്ദുൽ മുത്തലിബ് എന്ന വെല്ലിപ്പ നടത്തിയതായ ആ സദ്യ ഉണ്ടല്ലോ, ആ സദ്യ അല്ലാതെ വേറൊന്നും അന്ന് ജനങ്ങളുടെ വർത്തമാനത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന്. ഒരു വലിയ പ്രസക്തമായൊരു കാര്യം ഇവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാമല്ലോ, ആ സമയത്ത് ആ ദിനങ്ങളിൽ ആൾക്കാരുടെയൊക്കെ ചർച്ച എന്ന് പറയുന്നത് ആ വിഷയമായിരിക്കും. അതേപോലെ അന്ന് അബ്ദുൽ മുത്തലിബ് നടത്തിയ ആ വലീമത്തായിരുന്നു ജനങ്ങളുടെ മുഴുവൻ വർത്തമാനം, എല്ലാവരുടെയും സംസാര വിഷയം അതായിരുന്നു. വക്കാമവി അംരിഹി, നമ്മുടെ കിതാബിൽ മങ്കൂസ് മൗലിദിൽ തുടർന്ന് പറയുകയാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ ആ സദ്യയെ പറ്റിയിട്ട് വായിച്ചത് ഫതഹു സമദ് എന്ന കിതാബിൽ നിന്നാണ്. ഇനി മങ്കൂസ് മൗലിദിൽ പറയുകയാണ്, വക്കാമവി അംരിഹി കമാ യജിബു, നിർവഹിക്കപ്പെടേണ്ട രീതിയിൽ തന്നെ തങ്ങളുടെ കാര്യമൊക്കെ വെല്ലിപ്പ നിർവഹിച്ചു. എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി പിറക്കുന്ന സമയത്ത് ഉണ്ടാകേണ്ട
അവരുടെ അടുക്കൽ തന്നെ നടപ്പാക്കേണ്ടതായിട്ട് അവരവിടെ ഒരു നിർബന്ധപൂർവം കണക്കാക്കുന്ന, ഒരു സാർവത്രികമായി കണക്കാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയോ അതൊക്കെ വല്യപ്പ നിർവഹിച്ചു. വദഅ ഖുറൈശൻ, ഖുറൈശികളെയൊക്കെ വിളിച്ചു. വഅത്വാമഹും, അവർക്ക് ഈ പറയപ്പെടുന്ന സദ്യയൊക്കെ തയ്യാറാക്കി ഭക്ഷിപ്പിച്ചു. വഅക്രമഹും, അവരെയൊക്കെ വല്ലാതെ ബഹുമാനിച്ചു. കാരണം ഈ കുട്ടിയുടെ വിഷയത്തിലുള്ള സന്തോഷം. ഇപ്പം ലമ്മ അക്കലു, അങ്ങനെ ഇവരൊക്കെ വന്നിട്ട് ഭക്ഷണമൊക്കെ നന്നായിട്ട് കഴിച്ചു. കഴിച്ചു കഴിഞ്ഞപ്പോൾ കാലു അവർ ചോദിച്ചു, യാ അബ്ദുൽ മുത്തലിബ്, ഈ അബ്ദുൽ മുത്തലിബെ മാ സമ്മതിത്തവനക്ക, നിങ്ങളെ കുട്ടിക്ക് എന്താണ് പേരിട്ടത് എന്ന് ചോദിച്ചു. കാല, അപ്പം അബ്ദുൽ മുത്തലിബ് എന്നവർ പറഞ്ഞു, സമ്മയിത്തുഹു മുഹമ്മദ, ഞാൻ മുഹമ്മദ് എന്നാണ് പേരിട്ടിരിക്കുന്നത് കുട്ടിക്ക് എന്ന് മറുപടി പറഞ്ഞു. പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് കാണാം, ഈ പേര് വലിയ അത്ഭുതകരമായ ഒരു പേരാണ്. വലിയ വലിയ സിറുകൾ, രഹസ്യങ്ങൾ ഒളിഞ്ഞു നിൽക്കുന്ന ഒരു പേരാണ് മുഹമ്മദ് എന്ന തങ്ങളുടെ പേര്. ആ പേരിൻ്റെ കാര്യങ്ങൾ വിശദീകരിക്കാനായിട്ട് രചനകൾ തന്നെ ലോകത്ത് നടന്നിട്ടുണ്ട്. മഹാന്മാരായ വലിയ പണ്ഡിതന്മാരിൽപ്പെട്ട, ആഴമേറിയ ഇൽമുള്ള പണ്ഡിതന്മാരിൽപ്പെട്ട മഹാന്മാർ പാടിയത് നമുക്ക് കാണാം. ഫഹംസു ഹുറൂഫിൻ ഫിസ്മിഹി കുല്ലു വാഹിദിൻ ലി അംരിൻ അദീമിൻ കാന ഐനൽ ഇഷാറത്തി ഫമീമുൻ ഇലാ മജ്ദിൻ വമീമാഹു മംലക വദാലുൻ ദവാമുൻ സുമ്മഹാഉൻ ലിറഹ്മത്തിൻ ഇലൽ അംബിയാ യൂമീ സുമാഹു മുഹമ്മദു വറുസുലിൻ ഇദാ അജ്മൽ തബിൽ അബ്ജദിയത്തി. തങ്ങളുടെ പേരിലുള്ള അഞ്ച് ഹർഫുകളുണ്ടല്ലോ, മീമ ഹാ, പിന്നെ രണ്ട് മീമ ദാല്, ഇതാണല്ലോ അഞ്ച് ഹർഫുകൾ. ആ അഞ്ച് ഹർഫുകൾ കുല്ലു വാഹിദിൻ ലി അംരിൻ അദീം, ഓരോ ഹർഫുകളും വലിയ കാര്യത്തിലേക്ക്, കാന ഐനൽ ഇഷാറ, അത് നല്ല സൂചനയാണ്, വലിയ നല്ല മഹത്വമുള്ള കാര്യങ്ങളിലേക്കുള്ള സൂചനയാണ് തങ്ങളുടെ പേരിലെ അഞ്ച് ഹർഫുകളും. ഫ മീമുൻ ഇലാ മജ്ദിൻ, തങ്ങളുടെ പേര് തുടങ്ങുന്നത് മീമു കൊണ്ടാണ്, മീമ മജ്ദിലേക്കുള്ള സൂചനയാണ്. മജ്ദ് എന്ന് പറഞ്ഞാൽ ഉന്നതി, പ്രൗഢി എന്നൊക്കെയാണ്. വളർമ എന്നൊക്കെ പറയും, എന്ന് പറഞ്ഞാൽ നല്ല ഉന്നതി, പുരോഗതി. മീമ അതാണ് സൂചിപ്പിക്കുന്നത്. ഓ മീമാഹു, പിന്നെ തങ്ങളുടെ പേരിൽ രണ്ട് മീമ് വേറെ ഉണ്ട്. കാരണം മുഹമ്മദ് അവിടെ രണ്ട് മീമ് എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ വന്നിട്ടുണ്ട്. ശബ്ദമുള്ള മീമാണല്ലോ, അപ്പോൾ രണ്ട് മീമ്. അത് മംലക്ക, മംലക്ക എന്ന പദത്തിൻ്റെ സൂചനയാണത്. ആ രണ്ട് മീമ്, മംലക്ക എന്ന് പറഞ്ഞാൽ അധികാരം, അധികാരം. അപ്പോൾ അധികാരം നടത്താൻ പോകുന്ന ആളാണിത്, ഈ വ്യക്തി വളരെ ഉന്നതി നേടുന്ന വ്യക്തിയാണിത്. വദാലുൻ ദവാമുൻ സുമ്മഹാഉൻ ലിറഹ്മത്തിൻ, വേറൊരു ഹർഫാണ് ദാല്. ദാല് എന്ന് പറഞ്ഞാൽ ദവാം എന്നതിൻ്റെ സൂചനയാണ്. ദവാം എന്ന് പറഞ്ഞാൽ നിത്യമാവൽ, നിത്യമാവുക. ഇവിടത്തെ സ്ഥാനമാനങ്ങളൊക്കെ നിത്യമാണ്. ഹാ എന്നതാണ് മറ്റൊരു ഹർഫ്. ലി റഹ്മത്തിൻ, അത് റഹ്മത്ത് എന്നതിൻ്റെ ഹാ ആണത്. റഹ്മത്ത് എന്ന പദത്തിലുള്ള ഹാ ആണത്. ഇലൽ അംബിയാ യൂമീ സുമാഹു മുഹമ്മദു വറുസുലിൻ ഇദാ അജ്മൽ തബിൽ അബ്ജദിയത്തി. തങ്ങളുടെ മുഹമ്മദ് എന്ന നാമം, അത് അമ്പിയാക്കളിലേക്ക് സൂചനയുണ്ടത്. അതേപോലെ മറ്റൊരു നിരീക്ഷണത്തിൽ പറഞ്ഞാൽ മുർസലീങ്ങളിലേക്കും സൂചനയുണ്ട്. അബ്ജദിയ എന്നൊരു കണക്കുണ്ടല്ലോ, അറബി ഭാഷയിലെ അക്ഷരങ്ങളുടെ മൂല്യങ്ങൾ അവതരിപ്പിക്കപ്പെടുന്ന ഒരു അബ്ജദിയ കണക്കുണ്ട്. അബ്ജദ്, ഹവ്വസ്, ഹുത്വി, കലമൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു രീതിയുണ്ട്. ആ രീതിയിലൂടെ നീ നോക്കിയാൽ അമ്പിയാക്കളുടെ എണ്ണത്തിലേക്ക് മുഹമ്മദ് എന്ന നാമം സൂചിപ്പിക്കുന്നുണ്ട്. മറ്റൊരു റൂട്ടിലൂടെ പോയാൽ മുർസലീങ്ങളുടെ എണ്ണത്തിലേക്കും മുഹമ്മദ് എന്ന നാമം സൂചിപ്പിക്കുന്നുണ്ട്. അമ്പിയാക്കളുടെ എണ്ണം
ഒരു 124,000 എന്ന കണക്കിലേക്ക് മുഹമ്മദ് എന്ന പദം സൂചനയുണ്ട്. വേറൊരു വഴിയിലൂടെ പറഞ്ഞാൽ 313 സ്വഹീഹായ അഭിപ്രായമനുസരിച്ച് മുർസലീങ്ങളുടെ എണ്ണമാണത്. പ്രബല അഭിപ്രായത്തിൽ ആ മുർസലീങ്ങളുടെ എണ്ണത്തിലേക്ക് ഈ ഇസ്മിന് സൂചനയുണ്ട്. വിവരിക്കപ്പെടേണ്ടതാണത്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. തഖബ്ബൽ അല്ലാഹു ബിഖബൂലിൻ ഹസൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി കല്ലത് ഹീലതി അദ്രികനി.